അജിതാ ചേലക്കരയിൽ യു ആർ പ്രദീപാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പാലക്കാട് ബിനുമോൾക്കൊപ്പം മറ്റൊരു പേര് കൂടി കണ്ടെത്താനും ഒരു നിർദ്ദേശമുണ്ട്. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു. സി പി എമ്മിൻ്റെ എല്ലാ തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഏത് നിമിഷവും പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് ചേലക്കരയും പാലക്കാടുമെല്ലാം. കാരണം ഇപ്പോൾ തന്നെ വളരെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും അതുപോലെ തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലവും എല്ലാം ഉള്ള കാരണം വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള മത്സരം നടക്കുന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം അത് ജാഗ്രതയോടുകൂടി തന്നെ വേണമെന്നൊരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് പ്രാഥമികമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. യു ആർ പ്രദീപിന്റെ പേരിലേക്ക് ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനം ആയിട്ടില്ല. അതേപോലെ തന്നെ ബിനുമോളുടെ പേരാണ് പാലക്കാട് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ മറ്റൊരു പേര്, ഒരു ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത് ഒരൊറ്റ പേര് മാത്രമാണ്. ഒറ്റ പേര് ഉൾപ്പെടുത്തിയുള്ള നിർദ്ദേശമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെങ്കിലും മറ്റൊരു പേര് കൂടി ആലോചിക്കുന്നതിനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഒരു പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ടാകും, തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എല്ലാ തരത്തിലും പാർട്ടി സജ്ജമാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുക്കമാണ്. ഉചിതമായ സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കി ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കും സി പി എം എന്ന് പറയുന്നു. ഏതായാലും പ്രഖ്യാപനത്തിലേക്കുള്ള അടുത്ത് അതിനുള്ള സജീവമായ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. പാലക്കാട് ഏതായാലും ബിനുമോൾക്ക് പകരം അല്ലെങ്കിൽ ബിനുമോളെ കൂടാതെ മറ്റ് പേരുകൾ കൂടി പരിഗണിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. 19-ന് ഇനിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരികയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് ഈ സ്ഥാനാർത്ഥി സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ പ്രഖ്യാപനത്തിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഏതായാലും ഉറച്ച മത്സരം കാഴ്ചവെച്ച് വിജയപ്രതീക്ഷയുള്ള നല്ല സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കി രാഷ്ട്രീയ മത്സരം കടുപ്പിക്കാൻ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്താനും അതാത് ജില്ലാ ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.